നമസ്കാരം. 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഭാരതം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഭാരതം അടിമുടി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യയുടെ ഹൃദയഭൂമിയായ UPയിലും ഭാരതത്തിന്റെ തന്ത്രപ്രധാന സ്ഥലമായ ലക്ഷദ്വീപിലും BJP കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടി BJP വിരുദ്ധരുടെ വായ അടപ്പിച്ചിരിക്കുകയാണ് BJP ദേശീയ ഉപാധ്യക്ഷനായ AP അബ്ദുള്ളക്കുട്ടി. ഇന്ത്യയുടെ ഹൃദയഭൂമിയായ UPയും ഇന്ത്യയുടെ കണ്ണായ ലക്ഷദ്വീപും പഴയ ഭരണാധികാരികൾ അവഗണിക്കുകയായിരുന്നുവെന്നും അബ്ദുള്ളക്കുട്ടി തുറന്നടിച്ചു. ലക്ഷദ്വീപിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു 2 കോളേജുകൾ ഉദ്ഘാടനം ചെയ്തതും UPയിലെ മീററ്റിൽ മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് അബ്ദുള്ളക്കുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ദ്വീപിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച 2 കോളേജുകൾ BJP വിരുദ്ധരുടെ വായടപ്പിച്ചെന്നും അബ്ദുള്ളക്കുട്ടി കൂട്ടിച്ചേർത്തു. AP അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇന്ന് രാജ്യത്ത് 2 പ്രധാന വികസന വാർത്തകളാണ് വന്നത്. ഒന്ന്, ലക്ഷദ്വീപിൽ വെങ്കയ്യ നായിഡുജി ഉദ്ഘാടനം ചെയ്ത 2 കോളേജുകൾ. മറ്റൊന്ന്, അങ്ങ് UPയിൽ മീററ്റിൽ മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. മോദിജി തുടക്കം കുറിച്ചത് 7,100 കോടി ചെലവഴിച്ച് തുടക്കത്തിൽ തന്നെ 1,000 കായിക വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കും. ഇന്ത്യയുടെ ഹൃദയഭൂമിയായ UPയും ഇന്ത്യയുടെ കണ്ണായ ലക്ഷദ്വീപും പഴയ ഭരണാധികാരികൾ അവഗണിക്കുകയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരോ വർഷവും 6 കോടി രൂപയായിരുന്നു സ്റ്റഡി സെന്ററിന്റെ പേരിൽ ദ്വീപ് ജനതയെ കൊള്ളയടിച്ചത്. ഇന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സൗജന്യ നിരക്കിലാണ് സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. കവരത്തിയിൽ ആരംഭിച്ച പാരാമെഡിക്കൽ കോളേജിന് ശേഷം കടമത്തും ആൻഡ്രോത്തും തുടങ്ങിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ BJP വിരുദ്ധരുടെ വായ അടപ്പിച്ചു. മോദിജിയുടെ സ്വപ്നത്തിലെ ദ്വീപ് ലോക ശ്രദ്ധ നേടും, അതിലേക്കുള്ള ചുവടാണ് ഇതൊക്കെ. കേന്ദ്ര സർക്കാരിനും പ്രഫുൽ പട്ടേലിനും അഭിനന്ദനം. ലക്ഷദ്വീപിലെ ഓരോ BJP കാര്യകർത്താവിനും അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണിത്. ഇങ്ങനെയാണ് അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJP അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളെ ആകമാനം ഇന്ത്യയിൽ നിന്ന് ആട്ടിയോടിക്കുമെന്നൊക്കെ നുണകൾ പ്രചരിപ്പിച്ചവർ ഇപ്പോൾ BJP നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഒന്ന് കൂവി തോൽപ്പിക്കാൻ പോലും ആകാതെ അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുകയാണ് എന്നതാണ് സത്യം. താനൊരു ദേശീയ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ച അബ്ദുള്ളക്കുട്ടി മാത്രമല്ല, ദേശീയതയെ നെഞ്ചോട് ചേർക്കുന്ന ഏതൊരു മുസ്ലിമിനും ഏതൊരു ക്രിസ്ത്യനും ഏതൊരു ഹിന്ദുവിനും ഏതൊരു ഭാരതീയനും ജാതിമത വ്യത്യാസമില്ലാതെ BJP വികസന പ്രവർത്തനങ്ങൾ വാനോളം വാഴ്ത്തിപ്പാടുക തന്നെ ചെയ്യും. ഇതിനു മുൻപ് ഭരിച്ച ഗവൺമെന്റുകൾ തീർത്തും അവഗണിച്ച അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ പുഷ്പം പോലെ നടത്തി കാട്ടിക്കൊടുക്കുന്നത്. യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ചേർന്ന് UPയെയും ലക്ഷദ്വീപിനെയും മാറ്റിമറിക്കുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കാത്ത പദ്ധതികളുടെ പേരിൽ ഗീർവാണം അടിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. യാതൊരു ഉളുപ്പുമില്ലാതെ കേന്ദ്ര പദ്ധതികളെ അടിച്ചുമാറ്റി സ്വന്തം പേരിലാക്കി ഞെളിഞ്ഞു നടക്കാനേ ഇവിടെയുള്ള രാഷ്ട്രീയ മേലാളന്മാർക്ക് സാധിക്കുകയുള്ളൂ. കേരളത്തിലെ പ്രബുദ്ധർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.